2 മാസം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ പാലക്കാട് ഒറ്റപ്പാലത്തെ കുതിരവഴി പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു. 5.5 കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പാലമാണ് ഒറ്റ മഴയിൽ തന്നെ തകർന്നത്. അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതായും നാട്ടുകാർ അറിയിച്ചു. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി വലിയ ആഘോഷമായാണ് കുതിരവഴി പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. 5.5 കോടിയോളം രൂപ ചെലവിട്ടായിരുന്നു പാലത്തിന്റെ നിർമ്മാണം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ 2 മാസം പിന്നിടുമ്പോഴേക്കും ഇതാണ് പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം താഴ്ന്ന ടാർ പൂർണ്ണമായി ഇളകിപ്പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് റോഡ് ഇത്തരത്തിൽ തകർന്നത്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് പാലത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നാണ് കോൺഗ്രസിന്റെ അടക്കം വിമർശനം. കുതിരവഴി പാലം ഒറ്റപ്പാലക്കാരെ സംബന്ധിച്ചിടത്തോളം ചെനക്കത്തൂർ കാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്സവം നടക്കുന്നതിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നാണ് ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നത്. സ്വാഭാവികമായി നീണ്ടു നിൽക്കുന്ന ഉപയോഗത്തിന് വേണ്ടിയാണ് അത് പണി കഴിപ്പിച്ചത് എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മഴയാണ് ആകെ പെയ്തത്. ആ മഴയത്ത് തന്നെ റോഡ് ഇടിഞ്ഞു താഴുകയാണ് ഉണ്ടായത്. ഈ ഭൂപ്രകൃതിയുടെ ഒരു സവിശേഷത നമുക്ക് അറിയാവുന്നതാണ്. ഈ മണ്ണിൻ്റെ ഒരു ഘടന നമുക്കറിയാം. എന്നിട്ടും ഇത്തരത്തിലേക്ക് വളരെ ലാഘവത്തോടുകൂടി കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ചെലവഴിച്ച് നിർമ്മിച്ച പാലം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ഇവിടുത്തെ വകുപ്പും മന്ത്രിയും ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒത്തുകളി എന്താണ് എന്ന് പുറത്തേക്ക് വരണം. അതിനുവേണ്ടി തന്നെയാണ് കോൺഗ്രസും UDFഉം ശക്തമായി നിലകൊള്ളുന്നത്. ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗത്ത് വിള്ളലുണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വളരെ ഉയരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം എന്നതിനാൽ മണ്ണ് താഴ്ന്നു പോയതാണ് അപ്രോച്ച് റോഡിന്റെ ടാർ അടരാൻ കാരണമെന്നും അപാകതകൾ പൂർണ്ണമായി ഉടൻ പരിഹരിക്കുമെന്നും ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അറിയിച്ചു. റിപ്പോർട്ടർ പാലക്കാട്.